എം വി ഗോവിന്ദന്റെ ഒഴിവിൽ സ്പീക്കർ എം പി രാജേഷ് മന്ത്രിസഭയിലേക്ക്. തലശ്ശേരി എം എൽ എ എ എൻ ഷംസീർ സ്പീക്കറാകും. എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ അതേപടി എം പി രാജേഷിന് കൈമാറാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ധാരണ. വിശദാംശങ്ങളുമായി ആർ അജയ്ഘോഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജയ്ഘോഷ്, അഭ്യൂഹങ്ങളിലുണ്ടായിരുന്ന മന്ത്രിസ്ഥാനത്തിന് പകരം സ്പീക്കർ പദവിയിലേക്ക് ഷംസീർ തെരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? വകുപ്പുകളിലോ മന്ത്രിമാരിലോ മറ്റ് മാറ്റങ്ങൾ വേണ്ടെന്ന തീരുമാനത്തെ എങ്ങനെ വിലയിരുത്താം? ജോബി, വളരെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങളാണിന്ന് പാർട്ടി എടുത്തിരിക്കുന്നത്. രണ്ട് പുതുമുഖങ്ങളെ ഭരണതലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരാൾ മന്ത്രിസ്ഥാനത്ത് സ്പീക്കറിൻ്റെ സ്ഥാനത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയിൽ വലിയൊരു വിമർശനമുണ്ട്. പുതുമുഖങ്ങളൊന്നും തന്നെ അവസരത്തിനത് ഉയരുന്നില്ല. സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സ്പീക്കർ സ്ഥാനത്ത് നല്ല രീതിയിൽ ശോഭിച്ച എം പി രാജേഷിനെ അവിടെ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പി രാജീവിൻ്റെയും കെ എൻ ബാലഗോപാലിൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ ഗണത്തിൽ പുതിയ ഒരാളെ കൊണ്ടുവരാനും അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഗോവിന്ദ മാസ്റ്ററെ പോലൊരു വലിയ നേതാവ് വഹിച്ചിരുന്ന എല്ലാ വകുപ്പുകളും കൊടുക്കുകയും ചെയ്യുകയാണ്. എസ് എഫ് ഐയുടെയും DYFIയുടെയും ഒക്കെ ദേശീയ തലങ്ങളിൽ വരെ പ്രവർത്തിച്ച വ്യക്തിയായതുകൊണ്ടും മതിയായ പാർലമെന്ററി പരിചയമുള്ളതുകൊണ്ടും ആ സ്ഥാനം അദ്ദേഹത്തിന് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തതാണ് ഒരു പക്ഷേ കുറച്ചൊരു കൗതുകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തീരുമാനത്തിലേക്ക് പോയത്. ഷംസീർ സഭയ്ക്കകത്തും പുറത്തും പാർട്ടി എപ്പോഴും പ്രതിരോധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചില സമയത്തെങ്കിലും ചില കുഴപ്പങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്ന വ്യക്തിയെ വലിയ ഒരു ഉത്തരവാദിത്തം സ്പീക്കർ എന്ന പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയൊരു മെയ്വഴക്കം അദ്ദേഹം എന്തായാലും കാണിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷംസീർ എത്രമാത്രം അതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് തെളിയിക്കേണ്ടത്. അദ്ദേഹവും ഈ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും വന്ന ആളായതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നല്ലൊരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ പ്രമുഖമായ ഒരു ഇളക്കി പ്രതിഷ്ഠ തന്നെയാണ് CPM നടത്തിയിരിക്കുന്നത്. ശരി അജയ് ഘോഷ്.